ദാണ്ട ഈ കാണുന്നതൊക്കെ നമ്മൾ മലയാളികളെ പ്രതീക്ഷിച്ചത് ഈ ഇരിക്കുന്ന മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണണേ. പക്ഷെ ഈ ജയചേട്ടൻ നമ്മളെപ്പോലെ ഒരു സാധാരണ ആളല്ല, ഒരു പ്രത്യേകതയുണ്ടോ? ആ പ്രത്യേകത കാണിച്ചു തരാം. എനിക്ക് അതേപോലെ കാണിച്ചു തരാം. ഞാൻ ഇച്ചിരി പുറകോട്ടൊന്ന് കിട്ടുമ്പോൾ ഏറ്റവും നല്ലതാണ്. ജയചേട്ടൻ വീൽചെയറിലിരുന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് മേടിച്ച് നമ്മളെ ഒന്ന് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതെ തന്നെ. പിന്നല്ല, ഇത് നമ്മുടെ ജയൻചേട്ടനാണ്. അതുകൊണ്ട് ഇത് ജയൻചേട്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുടുക്കുകളാണ്. ഇതുണ്ടോ? ഇതിലെ ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുടുക്കയുണ്ട്, പേനയുണ്ട്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ജയൻചേട്ടൻ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഈ ജയൻചേട്ടൻ നമ്മളെപ്പോലെ ഒരു സാധാരണ ആളല്ല, ഒരു പ്രത്യേകതയുണ്ടോ? ആ പ്രത്യേകത കാണിച്ചു തരാം. എനിക്ക് അതേപോലെ കാണിച്ചു തരാം. ഞാൻ ഇച്ചിരി പുറകോട്ടൊന്ന് കിട്ടുമ്പോൾ ഏറ്റവും നല്ലതാണ്. ജയൻചേട്ടൻ വീൽചെയറിലിരുന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചേട്ടൻ നമ്മുടെ കോട്ടയത്താണ് സ്ഥലം. പനയിൽ നിന്ന് വീണതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ജയൻചേട്ടൻ തന്നെ പറഞ്ഞു. ഞാൻ താമസിക്കുന്നത് നമ്മുടെ ഏറ്റവും ഒരു പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ടഞ്ചറ പേരൂർ. ഞാൻ 13 വർഷമായിട്ട് സ്പൈനൽ ഇഞ്ചറി ആയിട്ട് കിടപ്പിലാണ്. പണിക്കട വീണോ? അത് വീണെങ്കിൽ കിടപ്പിലാണ്. പന ചെത്തല്ല, മലയോല വെട്ടാൻ കയറിയത്. അങ്ങനെ 13 വർഷമായി. അതിനിടയ്ക്ക് എഴുന്നേറ്റിരിക്കാവുന്ന എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. വീട്ടിലിവിടെ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് രണ്ട് മക്കളും ഭാര്യയാണ്. പിന്നെ ജയൻചേട്ടാ, ഈ വീൽചെയർ ജയൻചേട്ടൻ വിത്താ തന്നെ ഇരുന്ന് കുളിക്കുന്നതുകൊണ്ട് ഇത് വർഷത്തെ രണ്ടു പ്രാവശ്യമെങ്കിലും മാറ്റേണ്ടി വരും. മാറി കിട്ടണം. കാര്യം റീ ചെയ്ത് തരാൻ ആളില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം. കാര്യം ഇതില് ഇപ്പം അഴിച്ച് സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇവര് ചെയ്തു തരും, പക്ഷെ അവര് നമുക്ക് ഈ സാധനം മാറിത്തരത്തില്ല. അപ്പൊ മെയിനായിട്ടും നമുക്ക് വീൽചെയറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകണം. അതും നമുക്ക് ഈ പറഞ്ഞ ട്രിവാൻഡ്രത്തിനുള്ള ആള് തരാന്ന് പറഞ്ഞാൽ ഈ അടിയിൽ ഹോളില്ല, ഷീറ്റ് പറ്റത്തു. അത്തായിട്ട് നമുക്ക് കുളിക്കാനും അതല്ല ടോയ്ലറ്റിൽ പോകാനൊന്നും പറ്റില്ല. വില കുറവാണ്, ഇതിന് ഇച്ചിരി വില കൂടുതലാണ്. അതാണ് എല്ലാരും അടുക്കാത്ത കാര്യം. നമുക്ക് നോക്കാം, മലയാളികളല്ലേ ഉള്ളത്, നോക്കാം കാര്യങ്ങൾ. പിന്നെ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് മേടിച്ച് നമ്മളെ ഒന്ന് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് തന്നെ. പിന്നല്ല, അപ്പൊ നമ്മൾ ഈ ജയൻചേട്ടനെ കണ്ടെത്തിയതിന്റെ പുറകിലൊരു വലിയ കഥയുണ്ട്. നമ്മുടെ മൂന്നാറിന്റെ വീഡിയോ അല്ലേ ജയൻചേട്ടൻ? മൂന്നാറിന്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ജയൻചേട്ടൻ എന്റെ താഴെ വന്നിട്ട് പറഞ്ഞു, ജയൻചേട്ടൻ ഈ വീൽചെയറിൽ ഇരുന്നിട്ട് തന്നെയാണ് ജയൻചേട്ടൻ കുളിക്കുന്നത്, എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു വീൽചെയർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ചെയ്തു. അപ്പം ഞാനും അത് കണ്ടിരുന്നു, പക്ഷെ ആ വീഡിയോയ്ക്ക് കമന്റിന്റെ അളവ് ഒത്തിരി കൂടുതലായിരുന്നു. എന്റെ 4000 മേളിൽ കമന്റ് ഉള്ള വീഡിയോ ആണ്. അപ്പം ഞാനും ഇത് കണ്ടു, പക്ഷെ ഞാൻ അന്നേരം വണ്ടി ഓടിച്ചോണ്ടിരുന്നതുകൊണ്ട് പിന്നെ അധികം ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നു. അത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിച്ചത്. പുള്ളി ഓഡിയോ അയച്ചേക്കാം. ഓഡിയോ അയച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനും ജയൻചേട്ടനെ പോലെ കാലു വയ്യാതിരിക്കുന്ന ഒരാളാണ്, ട്രിവാൻഡ്രത്താണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്തൊരു വീൽ ചെയർ ഉണ്ട്, അത് ഞാൻ ജയൻചേട്ടന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വിളിച്ചത്. അതായത് നമ്മളെപ്പോലെ ഫുൾ ആരോഗ്യമുള്ള മനുഷ്യർക്ക് ഒരു വേദനിക്കുന്ന മനുഷ്യന്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നത്തില്ല. ഇതേ അവസ്ഥയിലിരിക്കുന്ന മറ്റൊരാൾക്കാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകത്തില്ലേ? അങ്ങനെയുള്ളവർക്ക് ഈ അവസ്ഥ മനസ്സിലാകത്തില്ല. സോ പുള്ളി അത് വിളിച്ചു പറഞ്ഞപ്പോ എനിക്കങ്ങ് ഭയങ്കര ഒരു കുറ്റബോധം പോലെ ആയിപ്പോയി. കാര്യം നമ്മൾ ആരോഗ്യമുള്ളവർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഒരു വയ്യാത്തൊരു മനുഷ്യർ അത് വിളിച്ച് എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീലായി. നേരെ ഇവിടെ വന്ന് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞ് ജയൻചേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് എന്നാ പ്ലാൻ എന്ന് വെച്ചാല് ഇത് ജയചേട്ടാ എങ്ങനെയാ നമുക്ക് ആളുകൾക്ക് അയച്ചു കൊടുക്കാനൊക്കെ പറ്റുമോ? ജയചേട്ടൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആളുകൾ വാങ്ങിച്ചിട്ട് ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും ഒരു സ്കൂളിൽ ചേരുന്ന വർഷം ഒരു കുടുക്ക വാങ്ങിച്ച അവസാനത്തേക്ക് പൊട്ടിച്ച സാമാന്യം നല്ലൊരു തുക ഉണ്ടാവും, വലിപ്പമുണ്ട്. അപ്പൊ നമുക്കിത് ഇത് എന്നാ ഒരു കുടുക്കയ്ക്ക് എന്നാ വിലയാ ജയചേട്ടൻ വാങ്ങിക്കുന്നത്? 75 രൂപ മതി അയച്ചു കൊടുത്തേക്കാം. 75 ജയചേട്ടൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളു. നിങ്ങക്ക് ഒരു 100 രൂപ കൊടുക്കാം, മാന്യമായിട്ട് 100 രൂപയ്ക്കുള്ള വകുപ്പുണ്ട് സാധനം. അപ്പം ജയചേട്ടൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇത് കൊറിയറായിട്ട് ജയചേട്ടൻ അയച്ചു തരും. അപ്പൊ ആ കൊറിയറിന്റെ ചാർജുകൾ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കാര്യം മനസ്സിലായല്ലോ, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതുപോലെ പേനയുണ്ട്, അല്ലാതെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ ഈ കൂടെ ആഡ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കട്ടെ. ഇനി ജയചേട്ടൻ ഇത് ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതാണ്ട് ഇങ്ങനെയാണ് ജയൻചേട്ടൻ ഈ പത്ര പേപ്പർ കൊണ്ട് ഈ കുടുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതിനകത്ത് എന്തുമാത്രം പണിയുണ്ടെന്നുള്ള കാര്യം. ഈ താഴെ ഇരിക്കുന്ന ആ സ്തൂപം കണ്ടോ, അത് ചുറ്റുകളെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു 100 കണക്കിന് ചുറ്റുകളുണ്ട്. അത്രയും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഈ മനുഷ്യൻ ഉണ്ടാക്കുന്നത്. പുള്ളി 75 രൂപ എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു 100 രൂപയെങ്കിലും കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്ത കാര്യം. അത്രമാത്രം പണിയുണ്ട് അതിൻ്റെ പുറയിൽ കേട്ടോ.
ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല പണിയുണ്ട്. ദേ പണി കഴിഞ്ഞ് വരുമ്പോൾ ദേ നല്ല ഒന്നാം തരം ഒരു കുടുക്ക റെഡി ആയിട്ട് അങ്ങ് ഇരിക്കുന്നതുണ്ടോ? കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ സംഗതി. പിന്നെ വേണ്ടേ, അടുത്തത് ഇങ്ങേരി പേന ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിനുമൊക്കെ സാമാന്യം നല്ല വിലയുണ്ട്. 1.5 രൂപയാണ് ഒരു റീഫില്ലിന്. അതിനെല്ലാം കൂടെ നല്ലൊരു തുക ചിലവാകുന്നുണ്ട്. അതിങ്ങനെ ഈ പേപ്പറിനകത്ത് വെച്ച് ഒരു പ്രത്യേക രീതിയിലൊക്കെ ഉരുട്ടിയെടുക്കുന്നതൊക്കെ എത്രമാത്രം തെറ്റിച്ചാൽ മാത്രം ഈ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അറ്റം കൃത്യം പേന പോലെ ചുരുണ്ട് വരുന്നതുണ്ടോ? അതുകഴിഞ്ഞിട്ട് അതൊക്കെ ഒട്ടിച്ചെടുത്ത് കഴിയുമ്പം നല്ല ഒന്നാം തരം ഒരു പേന റെഡിയാവും. പേന റെഡിയായി കഴിയുന്ന ഉടനെ അതിനകത്തൊരു വിത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചെറിയൊരു വെണ്ടയുടെ വല്ല ഒരു വിത്തൊക്കെ എഴുത്തേച്ച് ഇതിനകത്തൊക്കെ ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ പേന നമ്മൾ പറമ്പിലോട്ട് കളഞ്ഞ് അവിടെ കിടന്നൊരു ചെടി കിളുക്കും. വാ, ബ്യൂട്ടിഫുൾ. അതുകൊണ്ടതേ നല്ല ഒന്നാം തരം പേന. അതെ, ഇതാണ് വിത്തിടുന്ന പരിപാടി. അതിനകത്തേക്കൊരു വിത്തൊക്കെ എടുത്ത് വെച്ചേച്ച് മൂടങ്ങോട്ട് ചുരുട്ടി ഒരു കുത്തൊക്കെ കുത്തിക്കഴിഞ്ഞാൽ വിത്ത് അവിടെ സേഫായിട്ടിരിക്കും. നമ്മൾ ഏത് കാലത്താണോ പേന കളയുന്നത് ആ സമയത്ത് നല്ലൊരു ചെടി അവിടെ കെടുത്ത് വരും, ഫലവും കായ്ക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് കൊണ്ടോ. നല്ല ഒന്നാം തരം ഒരു പേന റെഡിയായി കഴിഞ്ഞു. നമ്മുടെ താടിക്കാരൻ താടി ബാബ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. 2 മിനിറ്റ് എഴുതി നോക്കാം. ഇത് ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ചേട്ടൻ സെറ്റ് അന്ന് എഴുതി ഒപ്പിട്ടോ കൊടുത്തേക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ജയൻചേട്ടൻ എടുത്ത് 9 കൊടുക്കുകയല്ലേ ഉള്ളത്. 9 കൊടുക്കുക ആ അല്ല, ഈ 9 കൊടുക്ക ഞാനങ്ങ് എടുക്കുക. എന്നിട്ട് എനിക്ക് കുറച്ച് ആളുകൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം ജയൻചേട്ടൻ നമുക്ക് അതിന്റെ റെമ്യൂണറേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇത് കളർ പറഞ്ഞാൽ അതും അടിച്ച് സാധനം ഇഷ്ടമുള്ള കളറിലാക്കി തരും. ചെയ്ത് കൊടുക്കാം. അതുപോലെ ആ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇന്ന് വാങ്ങിക്കാൻ കൊടുക്കും. അപ്പം ജയൻചേട്ടന്റെ നമ്പര് ഞാൻ കൊടുക്കാം. നിങ്ങൾ ജയൻചേട്ടനെ വിളിക്കുക. ഇതുപോലത്തെ കുടുക്കകൾ വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചു കൊടുക്കുക. അല്ലാതെ തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവരാണെങ്കിൽ ഈ കുടുക്കകൾ കുറച്ചേറെ വാങ്ങിച്ചിട്ട് ആളുകൾക്ക് കൊണ്ട് കൊടുക്കുക. നിങ്ങൾ സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ ഇതുപോലെ പേന കെട്ട് കണക്കിന് വാങ്ങിച്ചിട്ട് സ്കൂളുകൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ കൊണ്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ആ കുടുക്ക എല്ലാം കൂടെ വാങ്ങിച്ചേച്ച് നമ്മളെ കോട്ടയംകാരുടെ ബീച്ചും സകല എൻ്റർടൈൻമെൻറ്റ് സ്ഥലവുമായ 4 മണിക്കാറ്റ് എത്തിയിട്ട് അവിടെയുള്ള ചേച്ചിമാർക്ക് മുഴുവൻ വിതരണം ചെയ്യാൻ വേണ്ടി പോവാം. ആ ഇവിടെ ഒരാളുണ്ട്. വെളുത്തത് വേണോ കറുത്തത് ഏതാ വേണ്ടേ? ഇവിടെ വീഡിയോ അറിയോ? KGF റോക്കി ബായ് തന്നിട്ടതാണ്. നിങ്ങൾക്ക് ആർക്കും സമ്പാദ്യശീലമില്ല. പിന്നെ അതിലെ കുടുക്കയില് 10 രൂപ വെച്ചതിനകത്തിട്ടാണോ? കളയരുത്, ഇത് മേൽവശം പൊട്ടിച്ചെടുത്തിട്ട് ഇതിന്റെ കണക്കെടുക്കാനായിട്ട് ആദായം ചേരാൻ വരുന്നതായിരിക്കും. അല്ല കണക്കല്ല, കുടുക്കെടുക്കാൻ വരാം. KGF റോക്കി ബായ് തന്നു വിട്ടതാ. ചേച്ചിക്ക് ഒരു ശകലം പോലും സമ്പാദ്യശീലം ഇല്ലെന്നാ റോക്കി ബായ് പറഞ്ഞത്. അപ്പൊ ഡെയിലി 1000 രൂപ വെച്ചിടണം, സമ്പാദിക്കണം. ഇത് സ്നേഹത്തിന്റെ ഉപഹാരം, കറുത്ത പേര്. ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കറുത്തതാ അതിന്റെ ശരിയായിട്ട് മതി. എനിക്ക് എന്റെ കൊച്ചു തന്നു, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു.
അങ്ങനെ നമ്മൾ നമ്മുടെ ജയൻചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ കുടുക്കകൾ മുഴുവൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കുറേ പേനയും എല്ലാം വാങ്ങിച്ചിട്ട് ഈ 4 മണിക്കാരിലെ ചേച്ചിമാർക്കെല്ലാം കൊണ്ട് അങ്ങ് വീതം വെച്ചെല്ലാം വിതരണം ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഈ സംഗതി എന്നാന്ന് വെച്ചാൽ ഇവർക്കും ഒരു സമ്പാദ്യശീലമാവുന്നതായിട്ട് ചേച്ചിയൊക്കെ അവിടെ കിട്ടിയപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ 10 രൂപ ഇട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഇനിയിപ്പോൾ ഇനി ഒരു കാര്യം പ്രത്യേകം പറയേണ്ട എന്നാന്ന് വെച്ചാൽ ഈ ജയൻചേട്ടൻ്റെ കാര്യത്തിൽ ജയൻചേട്ടൻ്റെ ഫോൺ നമ്പർ മാത്രമായിരിക്കും ഞാൻ കൊടുക്കുക. ജയൻചേട്ടനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തോന്നുമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്യുക. എന്നോട് അല്ലെങ്കിൽ നമ്മുടെ താടിക്കാരനോട് താടി ബാബയോട് നിങ്ങൾ യാതൊരുവിധ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഈ കാര്യത്തിൽ ചെയ്യാൻ പാടില്ല. പുള്ളി അതിനകത്ത് ഒരിക്കലും വില്ലിങ്ങും ആകില്ല. നിങ്ങൾക്ക് ഈ ജയൻചേട്ടന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും അത് നേരിട്ട് ചെയ്തോണം. താടിക്കാരന് ഇതിനകത്ത് യാതൊരുവിധ റോളും ഇല്ലെന്ന് പ്രത്യേകം 100 എടുത്ത് പറയുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പുള്ളി ഞാൻ ഈ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഒരു വീൽചെയർ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇതുപോലെ തന്നെ തളർന്നിരിക്കുന്ന മറ്റൊരു മനുഷ്യനാണ് ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ആ മനസാക്ഷിയുടെ പേരിൽ ചെയ്തൊരു വീഡിയോ ആണ്. ഇതിനെ വേറെ ഒരു രീതിയിലും എടുക്കേണ്ട. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ വേറൊരു ഹെൽപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്കൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങേറെ അടുത്ത് നിന്ന് സാധനം വാങ്ങിച്ച് പുള്ളിയെ സഹായിക്കുക. പുള്ളി ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ, ആ തൊഴിലിൻ്റെ മാന്യത അതാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ആ ഹെൽപ്പാണ് നമ്മൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടത്. അപ്പം എല്ലാ ചങ്കുകൾക്കും കാര്യം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ ഒരു കിടുകാജ് എപ്പിസോഡിൽ കാണുന്നവരേക്കും നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്ക് ആൻ്റണി സൈനിങ് ഓഫ്.